തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷിയായ AIADMK-യിൽ OPS EPS വിഭാഗങ്ങൾ തമ്മിലടി തെരുവിലെത്തി. ജയലളിതയുടെ മരണശേഷം ഇരുവരുടെയും ഇരട്ട നേതൃത്വമാണ് അണ്ണാ DMKയെ നയിക്കുന്നത്. ഏക നേതൃത്വം വേണമെന്ന ആവശ്യവുമായി പാർട്ടി കോർഡിനേറ്റർ O. Paneerselvam രംഗത്തെത്തിയതോടെയാണ് വിഭാഗീയത കടുത്തത്. പാർട്ടി കോർഡിനേറ്റർ പദവി പനീർസെൽവത്തിനും ജോയിന്റ് കോർഡിനേറ്ററും പ്രതിപക്ഷ സ്ഥാന പദവിയും ഈ പളനിസ്വാമിക്കുമെന്നതായിരുന്നു ജയലളിതയുടെ കാലശേഷം വിഭാഗീയത കടുത്തപ്പോൾ ഉണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥ. ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ആരും വേണ്ടെന്നും തീരുമാനിച്ചു. എന്നാൽ ഭൂരിപക്ഷം MLA മാരുടെ പിന്തുണയടക്കം പാർട്ടി സംവിധാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും പളനിസ്വാമി പിടിച്ചതോടെയാണ് പനീർസെൽവം കലാപക്കൊടി ഉയർത്തുന്നത്. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ കാരണം ഇരട്ട നേതൃത്വമാണെന്ന് OPS ആരോപിക്കുന്നു. പനീർസെൽവത്തെ ജനറൽ സെക്രട്ടറിയാക്കണമെന്ന ആവശ്യവുമായി ചെന്നൈയിലെ അണ്ണാ DMK സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചും പളനിസ്വാമിക്ക് ഇതേ സ്ഥാനം വേണമെന്ന ആവശ്യവുമായി സേലത്തുള്ള അദ്ദേഹത്തിന്റെ വീട് കേന്ദ്രീകരിച്ചും 3 ദിവസമായി ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുകയാണ്. OPS-ന് പാർട്ടി പ്രസിഡിയം ചെയർമാൻ, സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പദവികൾ നൽകി അനുനയിപ്പിക്കാനുള്ള EPS-ന്റെ ശ്രമവും പാളി. ചെന്നൈയിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഇരുവിഭാഗവും പരസ്പരം പോർ വിളിക്കുന്ന നിലയിലെത്തി കാര്യങ്ങൾ. പളനിസ്വാമിയെ ജനറൽ സെക്രട്ടറി പദവിയിലെത്തിക്കാനുള്ള നീക്കവുമായി മുൻമന്ത്രി D. ജയകുമാറിന്റെ നേതൃത്വത്തിലും നീക്കം സജീവമാണ്. ജയകുമാറിനെ പനീർസെൽവം അനുകൂലികൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ തടഞ്ഞുവച്ചു. ചെന്നൈയിലും സേലത്തും ഇരുവിഭാഗത്തെയും പിന്തുണച്ച് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഈ മാസം 23-ന് ചേരുന്ന അണ്ണാ DMK ജനറൽ കൗൺസിലിന്റെ ഏക അജണ്ട ഒറ്റ നേതൃത്വ കാര്യത്തിൽ തീരുമാനമെടുക്കലാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും സംഘർഷം മൂർച്ഛിക്കാനാണ് സാധ്യത. അണ്ണാ DMK-യുടെ ആഭ്യന്തര തർക്കങ്ങളിൽ ഇടപെടാനില്ല എന്നാണ് സഖ്യകക്ഷിയായ BJP യുടെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.